ഈ വീഡിയോയിൽ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിം പരീക്ഷയുടെ ചോദ്യപ്പേപ്പറാണ് വിശകലനം ചെയ്യുന്നത് ഇതിലെ ചോദ്യപ്പേപ്പറിൻ്റെ കോഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് എന്നുള്ള കണ്ടെത്തുക എന്നുള്ളത് സംബന്ധിച്ചാണ് അതിന് ആൻസർ സി ഓപ്ഷൻ പതിനാറാണ് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ രണ്ടാമത്തത് ലഘൂകരിക്കാൻ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ലഘൂകരിക്കുക അതിന് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി പതിനാറാണ് ഉത്തരം അടുത്ത ചോദ്യങ്ങൾ ചോദ്യം ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക എന്നുള്ള രണ്ട് അതായത് ചോദ്യം ഇതാണ് രണ്ട് സംഖ്യകൾ ടു ഇസ് ടു ത്രീ എന്ന അനുവാദത്തിലാണ് ഇവയിൽ ഓരോന്നിന്റെയും അഞ്ച് കുറച്ചാൽ അവ അഞ്ച് അവ ത്രീ ടു ഫൈവ് എന്ന അനുവാദത്തിൽ ആവും എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് ഇരുപതാണ് ഉത്തരം ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം പത്ത് സംഖ്യകളുടെ ശരാശരി പന്ത്രണ്ടാണ് ഓരോ സംഖ്യയിൽ നിന്നും മൂന്ന് വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും പുതിയ ശരാശരി കണ്ടെത്താനാണ് ആൻസറ് ഒമ്പതാണ് ഇനി അടുത്ത ചോദ്യം എക്സിൻ്റെ മൂല്യം കണ്ടെത്താനാണ് ഓപ്ഷൻ പറയാം അഞ്ചാമത്തെ ചോദ്യം എക്സിൻ്റെ മൂല്യം കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ് എക്സിൻ്റെ മൂല്യം ഇവിടെ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി ആണ് ആറ് അടുത്ത ചോദ്യം വായിക്കാം ആറാമത്തെ അക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷന് ഇതൊക്കെയാണ് സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീട്ടെടുക്കുന്നതിനും വേണ്ട സമയം നഷ്ടപ്പെട്ടു പോയ ഡേറ്റ കണ്ടെത്തിനുള്ള സമയം ഒരു നിശ്ചിത സ്ഥാനത്ത് സംഭരിച്ച ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ട സമയം ഇതൊന്നും അല്ല ആൻസറ് ഇതൊന്നും അല്ല എന്നുള്ളതാണ് ഏഴാമത്തെ ചോദ്യം നോക്കാം താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിന് ഉദാഹരണം ആദ്യം വരുന്നവർക്ക് ആദ്യ സേവനം നൽകുക റൗണ്ട് റോബിൻ അവസാനത്തെ ആദ്യം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ എന്നാണ് ഏറ്റവും ചെറിയ ജോലി ആദ്യം ഇതിലെ മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗ് എന്തിനാണ് ഉദാഹരണം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ജോലി ആദ്യം ഇനി അടുത്ത എട്ടാമത് ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ആണ് എ മെഷ് ബി സ്റ്റാർ സിറിംഗ് ഡി ട്രീ ഇതിലെ ബി സ്റ്റാർ എന്നുള്ളതാണ് ഉത്തരം നെറ്റ്വർക്ക് ടോപ്പോളജി ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് റോമൻ നമ്പർ സിസ്റ്റം എന്നത് എന്താണ് ഓപ്ഷനല്ല നോക്കിക്കോ റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമായ സിസ്റ്റമാണ് ഇനി അടുത്തത് നോക്ക് നോക്കാം ഫ്ലോർ ചാർട്ട് ഒരു തരം ഫ്ലോർ ചാർട്ട് ഒരു തരം ആണ് എന്താണ് ഫ്ലോർ ചാർട്ട് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ആണ് ഇത്തരം ഉത്തരം ദിമാനഗ്രാഫിക്സ് പത്താമത് ഇനിയും കൊടുത്തിരിക്കുന്ന പതിനൊന്നാമത്തെ ചോദ്യം എന്നാൽ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ കാണാതായ പദം കണ്ടെത്തുക പതിമൂന്ന് പതിനഞ്ച് മിസ്സിംഗ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി ഇരുപത്തി മൂന്ന് ഇതിലെ ആൻസറായിട്ട് വരുന്നത് അറുപത്തി മൂന്നാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം തോക്ക ബുള്ളറ്റ് ചിമ്മിനി തോക്ക് ബുള്ളറ്റ് ബുള്ളറ്റാകുമ്പോൾ ചിമ്മിനി എന്ന് പറയുന്നത് പുകയാണ് ആ പതിമൂന്നാമത്തെ ഒറ്റയാനം കണ്ടെത്തുക ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി എൺപത്തെട്ട് അഞ്ഞൂറ്റി എഴുപത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇതിലെ ആ ആൻസർ പതിമൂന്നാമത്തെ ആൻസർ എ ആണ് തൊള്ളായിരത്തി അറുപത്തി നാല് അടുത്തത് പതിനാലത് ഒരു പ്രത്യേക കോഡ് പറയുന്ന ടീച്ചർ എന്നത് എഴുതിയിരിക്കുന്നത് വൈ ജെ എഫ് എച്ച് എം ജെ ഡബ്ല്യു എന്ന് എഴുതാം എങ്കിൽ അതേ കോഡ് പ്രകാരം എഡ്യൂക്കേഷൻ എഴുതും അത് ഇതിൻ്റെ ലെറ്റർ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നോക്കി വരുമ്പോൾ ഉത്തരം സി ആണ് മനസ്സിലാക്കി വരുന്നത് പതിനഞ്ച് ചിഹ്നം മാറ്റി കിട്ടുന്നത് സംബന്ധിച്ചുള്ളതാണ് അതിന് പതിനഞ്ചാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ഓപ്ഷൻ ബി ആണ് നയൻ ദാക്സല എന്ന റവന്യൂ ഭൂമി സംവിധാനം സ്ഥാപിച്ചതായിരുന്നു അക്ബർ ആണ് റ ദാസില അടുത്ത ആറ് ഏഴാമത് നോക്കാം പതിനാറാമത്തെ ആയിരുന്നു ദാക്സല പതിനേഴ് നോക്കാം താഴെ പറയുന്നവിൽ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോഹമായതിൻ്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധിക്കുന്നത് ഉത്തരം ഞാൻ ഉത്തരത്തിലേക്ക് വരാം സി ഹബ്സ്ബർഗ് സാമ്പ്രാജ്യത്തിനെ തകർച്ച റഷ്യൻ വിപ്ലവം ലീഗ് ഓഫ് നേഷൻ ലീഗ് ഓഫ് നേഷൻ വെച്ച് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും കാരണം പറഞ്ഞാൽ ഒന്നാം ലോ ലോകമായതിനു ശേഷമാണ് അതിൻ്റെ അതിനെ തുടർന്നാണ് ലീഗ് ഓഫ് നേഷൻ ഉടലെടുത്തത് രൂപീകരിക്കപ്പെട്ടത് അടുത്തത് അടുത്ത പതിനെട്ടാമത്തെ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഒന്ന് പ്രസ്താവന ഒന്ന് ദേശീയ പ്രമാധികാരം എന്ന അവകാശവാദമാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത് രണ്ട് പ്രസ്താവന രണ്ട് സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസ് ഒരിക്കലും യുക്തം ചെയ്യിക്കാനല്ല ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ് തെറ്റാണ് അതായത് ദേശീയ പ്രമാധികാരം അവകാശ അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത് സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസ് ഒരിക്കലും യുദ്ധം ജെഗ്യനാവില്ലെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ ദേശീയ അസംബ്ലി ആകാശപ്പെട്ടു രണ്ട് പ്രസ്താവനകളും തെറ്റാണ് ഇനിയും പത്തൊമ്പതാമത്തെ നോക്കാം സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രങ്ങൾ മൂന്ന് തോണുകൾ ഏവാണ് തോണുകൾ ഏവ ആൻസറിലേക്ക് വരാം ഓപ്ഷൻ ബി ആണ് ഉത്തരം അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല ഒരു സമ്മിശ്ര സമ്പൽ വ്യവസ്ഥ ഇതാണ് ഓപ്ഷൻ ഇരുപത്തി ഒന്നാമത്തത് എഡ്വിൻ പതിനൊന്ന് മണിക്കൂർ ഒരു യാത്ര പൂർത്തിയാക്കുന്നു പതിനൊന്ന് മണിക്കൂറെടുത്ത് ഒരു യാത്ര പൂർത്തിയാക്കാൻ തൻ്റെ യാത്രയുടെ ആദ്യ പകുതി ഇരുപത് കിലോമീറ്റർ പെർ മണിക്കൂറിലും രണ്ടാം പകുതി ഇരുപത്തി നാല് കിലോമീറ്റർ പെർ മണിക്കൂറിലും ആണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ എഡ്വിഡ് സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ കണ്ടെത്തുക ആൻസറിലേക്ക് വരാം ഇരുന്നൂറ്റി നാൽപ്പതാണ് എൻ്റെ ആയിട്ട് വരുന്നത് ഇരുപത്തിരണ്ട് രണ്ട് സ്ത്രീകളും അഞ്ച് പുരുഷന്മാരും ചേർന്ന് നാല് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി മൂന്ന് സ്ത്രീകളും ആറ് പുരുഷന്മാരും ചേർന്ന് മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ ഒരു പുരുഷൻ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും മുപ്പത്തി ആറാണ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇരുപത്തിമൂന്നാമത്തെ അഞ്ച് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ലോകഗോളം ഉരുക്കി അഞ്ചേ പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആരമുള്ള ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നു സിലിണ്ടറിന്റെ ഉയരം കണ്ടുപിടിക്കുക അഞ്ചേ പോയിന്റ് രണ്ടാണ് ഉത്തരം അടുത്തത് ഇരുപത്തിനാലാമത്തെ കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് ശതമാനം വാർഷിക നിരക്കിൽ അമ്പതിനായിരം രൂപ അർത്ഥവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്ര എന്നുള്ളതാണ് ചോദ്യം ഇരുപത്തി നാലാമത്തെ ഉത്തരം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ബി ആണ് ഓപ്ഷൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം നിവിൻ അഞ്ഞൂറ് രൂപ കൊടുത്ത ഒരു വാച്ച് വാങ്ങി ശേഷം പത്ത് ശതമാന ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു ഷിനോ അത് ഇരുപത് ശതമാന നഷ്ടത്തിൽ ജനുവിനും ജനുവത്തു ശതമാനം നഷ്ടത്തിൽ ജീവനും മറിച്ചു വിറ്റു എങ്കിൽ ജീവന് വാച്ചിന് കൊടുത്ത വില എത്ര ജീവൻ വാച്ചിന് കൊടുത്ത വില മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് ഇത് രണ്ടായിരത്തി മൂന്ന് വന്ന ഒരു ആക്ട് ആണ് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്ന ലക്ഷ്യങ്ങൾ ഏതാണ് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നുമാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ധനകമ്പി ജി ഡി പി അഞ്ച് ശതമാനമായി കുറയ്ക്കാം എന്നുള്ളത് തെറ്റാണ് റവന്യൂ കമ്പി പൂർണ്ണമായും ഇല്ലാതാക്കണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് മൂന്നാമത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യത വേണം ഈ രണ്ടും മൂന്നും സ്റ്റേറ്റ്മെൻറ് കറക്റ്റ് ആണ് ഇനിയും താഴെ പറയുന്ന ഡേറ്റയിൽ നിന്നും ഫാക്ടർ വിലയ്ക്ക് എൻ ആൻഡ് ബി കണക്കാക്കുക അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് അതായത് നാലായിരത്തി എണ്ണൂറ് കോടി രൂപ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ അടുത്ത ഇരുപത്തി എട്ടാമത്തെയാണ് ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവില്ലേതൊക്കെ ക്രെഡിറ്റ് നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ബാങ്ക് നിരക്ക് വേരിയബിൾ റിസർവ് റിസർവ് ആവശ്യങ്ങൾ സി സിആർആർ ആൻഡ് എസ് എൽ ആർ തുറന്ന വിപണി പദ്ധതികൾ എല്ലാം ശരിയാണ് ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തി ഒമ്പത് ട്വന്റി നയൻ ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവയിൽ ആരോപണ ക്രമം അല്ലെങ്കിൽ കാലക്രമ പട്ടിക പട്ടിക ഏതാണ് സമഗ്ര വളർച്ച ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം കാർഷിക വികസനം ദാരിദ്ര്യ നിർമ്മാണത്തിനും ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് മുപ്പത് രണ്ടായിരത്തി ഇരുപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരത്തിന് പോളാർ ബിൽഗ്രാമും റോബർട്ട് വിൽസണും അർഹ അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ് ആൻസർ എ ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിന്റെ കണ്ടുപിടുത്തത്തിനും ആൻസർ ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിന്റെ കണ്ടുപിടുത്തത്തിനും മുപ്പത്തി ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദേശീയ സംയോജനത്തെ മികച്ച ചിത്രമുള്ള അവാർഡ് നേടിയ ചിത്രം താജ്മഹൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ സംയോജനത്തിനുള്ള മികച്ച ചിത്രമുള്ള അവാർഡ് നേടിയ ചിത്രം ബി ആണ് താജ്മഹൽ മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം പറയുന്ന പ്രസ്താവനകൾ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ ഏത് ഒന്ന് മാത്രമാണ് കോവാക്സിൻ കോവിഡ് നയൻറ്റീൻ നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ് മുപ്പത്തി ഒന്ന് മാണി മാണിക ബത്ര പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ട് ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത മുപ്പത്തി അഞ്ചിൽ അസുര കീഴടക്കിയരുടെ കഥ ആര് ആനന്ദ നീലകണ്ഠൻ അസുര കീഴടക്കിയുടെ കഥ എഴുതിയത് ആനന്ദ ആനന്ദനീലകണ്ഠൻ മുപ്പത്തഞ്ച് ആരാണ് വാല സമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത് ബാല പണ്ഡിറ്റ് കെ പി കറുപ്പൻ രൂപരിച്ച സംഘടന വാല പരിഷ്കരണ സഭ പരിഷ്കരണി സഭ വാല സമുദായ പരിഷ്കരണ സഭ മുപ്പത്തിയാറ് മുപ്പത്തി ആറാമത്തത് റാം മാധവൻ്റെ പുത്രന്റെ പുറാം മാധവന്റെ പുത്രൻ്റെ പുത്രന്റെ സഹോദരനാണ് എങ്കിൽ റാം മാധവന്റെ ആരാണ് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് കൊച്ചുമകൻ എന്ന ഗ്രാൻഡ് സൺ ആയിട്ടാണ് വരുന്നത് ഒരു മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ ഏഴ് പത്ത് എന്ന് കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം എത്രയാണ് നാല് അമ്പതാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം മുപ്പത്തി എട്ട് ഒരു ഹരികാരത്തിൻ്റെ മിനിറ്റ് സൂചി മുപ്പത്തഞ്ച് മിനിറ്റിൽ കാണിക്കുന്ന കോ കോണ കോണിൻ്റെ അളവത്രം ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി വരുന്നത് അടുത്ത മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി എട്ട് ഒരു ബുധനാഴ്ചയാണെങ്കിൽ മാർച്ച് നാല് രണ്ടായിരത്തി എട്ട് ഏത് ദിവസം ആയിരിക്കും ഞായറാഴ്ച ആയിരിക്കും അതാണ് ഞായറാഴ്ച എന്നുള്ളതാണ് ബി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് അടുത്ത നാൽപ്പതാമത്തെ പി എന്നത് ക്യൂവിന്റെ തെക്ക് ഭാഗത്തും ആർ എന്നത് ക്യൂവിന്റെ പടിഞ്ഞാറ് ഭാഗത്തു ആണ് എങ്കിൽ പി ആറിന്റെ ഏത് ദിശയിലാണ് ആയിരിക്കും സി ആണ് തെക്ക് കിഴക്ക് അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച ഐ എസ് ആർ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് നാൽപ്പത്തിരണ്ട് ലോക ജലദിനം എന്ന് മാർച്ച് ഇരുപത്തിരണ്ട് അടുത്തത് നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്ട് അറുപത്താറ് എ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമായിട്ട് അത് ആക്ടിൻ്റെ സെക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ആക്ട് സിക്സ്റ്റി സിക്സ് എ ആണ് അതെ അത് ബന്ധപ്പെട്ടിരിക്കുന്നത് എ ആണ് ഓപ്ഷൻ ആക്ഷേപ ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് നാല് സീറോളജി ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കിപ്പം അത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇതാണ് ഒരു വേഡ്സാണ് വേർഡാണ് അത് ബി ആണ് കോവിഡ് നയൻറ്റീൻ ആൻ്റിബോഡി പരിശീലന പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കോവിഡ് നയൻറ്റീൻ ആൻറ്റിബോഡി പരിശോധനയുമായി ബന്ധപ്പെട്ടിരുന്ന സീറോളജി ടെസ്റ്റ് നാൽപ്പത്തി അഞ്ചാമത്തെ ലൂയി പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് റാബീസാണ് റാബീസാണ് റാബീസിനെ പ്രതി പ്രതിരോധിക്കാനാണ് അടുത്തത് നാൽപ്പത്തി ആറാമത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ താഴെപ്പറയുന്നവൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത് അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്ന് ആകെ ഉണ്ടായേക്കാവുന്നതിന് നിശ്ചിത ശതമാനമാണ് കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യമേനെ വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യമേനെ ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ് ആപേക്ഷിക ഈർപ്പവും കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യമ്യേനെ വളരെ കുറച്ച് ജലം മാത്രമേ തൊക്കിൽ നിന്നും ബാഷ്പീരിക്കപ്പെടുന്നുള്ളൂ കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം ദരിദ്രമ്യം ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്നതുമാണ് അപ്പോൾ ഈ പ്രസ്താവന മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആണ് ഒന്നും രണ്ടും മൂന്നും എല്ലാം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നാൽപ്പത്തി ഏഴാമത് നോക്കാം താഴെ താഴെപ്പറഞ്ഞവില് ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ ഒന്നും രണ്ടുമാണ് അത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് ഒന്നും രണ്ടും ലിസ്റ്റിലെ പേരുകൾ ചേരുമ്പടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക ഇത് ഇത് വളരെ ഇച്ചിരി പിന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം ആ ഓപ്ഷൻ കണ്ടെത്തിക്കോ ഓപ്ഷൻ ഏതാണ് നാൽപ്പത്തി എട്ടാമത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് ബി ആണ് നാൽപ്പത്തി ഒമ്പ ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് വരാം കാറ്റിന്റെ ദിശയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് മർദ്ദവ്യത്യാസങ്ങൾ കൊറിയോലിസ് ഇഫക്റ്റ് ഹർഷണം ഇത് ഇത്രയും ഇപ്പോഴത്തെ സ്റ്റേറ്റ് സിലബസിൽ പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് സോഷ്യൽ സയൻസിലെയാണ് അമ്പതാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക തീവ്രമായ ഹോംബ പ്രവർത്തനം ലിത്തോസ് സ്പെറിക്ക് പ്ലേറ്റ് അതിരുകൾ സംഭവിക്കുന്നു ഒത്തുചേർന്ന ലിത്തോസ്പെറിക്ക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്ര ഫലങ്ങൾ സബ്ഡക്ഷന് വിധേയമാവുന്നു ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഉത്തരം സി ആണ് അമ്പത്തി ഒന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന നോക്കാം പാശ്ചാത്യയുടെ സാഹചര്യത്തെ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത് അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ വിശ്വാസങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശന മനോഭാവം ഉണ്ടായിരുന്നു അപ്പോഴ ഒന്നും രണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് വരുന്നത് അത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് അഭിനവ ഭാരത യു യുവക് സംഘം സ്ഥാപിച്ചത് ആരാണ് എ ബി കുഞ്ഞമ്പു ആണ് ഇത് ഈ പ്രസ്ഥാന അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് എ ബി ആണ് ഇനിയും അമ്പത്തി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അമ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുത്തിരിക്കുന്ന അഭി ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക രണ്ടും മൂന്നും ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സമരം ജയലക്ഷ്മി മൂന്ന് ക്ഷേത്ര പ്രവേശന പരിപാടി പി എം കമലാവതി ഈ രണ്ട് സ്റ്റേറ്റും രണ്ടും മൂന്നും മാത്രമാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലല്ലായിരുന്ന ബംഗാൾ വിഭജനം അല്ലെങ്കിൽ ബംഗാൾ പ്രവേശന വിഭജനിക്കുന്ന ഉത്തരം കക്ഷം പ്രഭുവ അത് കറക്റ്റാണ് റദ്ദാക്കിയത് ഹാർഡിജി പ്രഭുവാണ് ഇത് രണ്ടാമത്തത് ഇത് ദേശീയതയെ വർദ്ധിപ്പിച്ചു വരുന്ന വെലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു അത് രണ്ടും കറക്റ്റാണ് സ്റ്റേറ്റ്മെന്റ് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്ന ഒരു ശരിയായ പ്രസ്താവന ഏതാണ് ഭർണാടകം മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത് അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഭരണഘടനയുടെ മൌലികാവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥയും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു അതും കറക്റ്റാണ് ഉത്തരവുകളുടെ നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തന പരിശോധന ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു അങ്ങനെ ഈ പറഞ്ഞ പോലെ മൂന്ന് സ്റ്റേറ്റ്മെന്റും മേലും കറക്റ്റാണ് അപ്പോൾ ഒന്ന് രണ്ടും മൂന്നും കറക്റ്റ് ആണ് ഇനി അടുത്ത നമുക്ക് അമ്പത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം ചോദ്യം എന്താണ് ഹൈലൈറ്റ് ചെയ്യാം തെരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്താണ് ഇ എപ്പിക്ക അതായത് ഇ അതിനകത്ത് സ്മാൾ ലെറ്റർ ആണ് അമ്പത്തി ഏഴ് ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ എൻ എൻകാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ ആണ് അധികാര വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ ഗവൺമെന്റിന്റെ ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളിൽ ഭാഗം ഭാഗമാവരുത് ഗവൺമെന്റ് ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയെ നിയന്ത്രിക്കുകയും ചെയ്യരുത് ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ പ്രവർത്തനം വ്യവഹാരം ചെയ്യരുത് മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആണ് അമ്പത്ത് ഒമ്പത് ഇന്ത്യൻ ഭർണയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നു അത് പ്രിയാമ്പിലാണ് ഇന്ത്യൻ ഭട്ടനാട ആമുഖത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളം ലീഗ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതെൻ്റെ പ്രിയാമ്പോൾ ആരംഭിക്കുന്നത് ഇനി അടുത്ത് നോക്കാം അറുപതാമത്ത് നോക്കാം താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക് ഭാഷയല്ലാത്ത ക്ലാസിക് ഭാഷയില്ലാത്തത് ഏതാ ഹിന്ദിയാണ് ഒടിയും മലയാളം തമിഴൊക്കെ ക്ലാസിക്കൽ ഉള്ള ലാംഗ്വേജ് ആണ് അറുപത്തൊന്ന് ഒന്ന് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏത് അല്ലെങ്കിൽ ഏവയാണ് പോസ്കോയെക്കുറിച്ച് പറഞ്ഞ് ശരിയായിട്ടുള്ളത് ഉത്തരം മോളി പറഞ്ഞിട്ട് ഉള്ളതെല്ലാം തന്നെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി അറുപത്തി രണ്ട് നമുക്ക് നോക്കാം സോളമിൻ്റെ തേനീച്ചകൾ എന്ന ഓർമ്മ ഗ്രൂപ്പ് എഴുതിയത് ജസ്റ്റിസ് കെ ടി തോമസ് ആണ് സോളമൻ്റെ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുള്ളത് ഇനി അറുപത്തി മൂന്നിലേക്ക് വരാം അറുപത്തി മൂന്ന് എന്തുവാ ഇന്ന ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് ആയ ഡാബു പ്രിന്റിങ് കാണാൻ സാധിക്കുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അറുപത്തി നാല് വിനോസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് മുടിയേറ്റമാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് മുടിയേറ്റം ഇനി അറുപത്തി അഞ്ച് താഴെപ്പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശങ്ങളിൽ പെടാത്തത് നമുക്ക് ഓപ്ഷൻ നോക്കാം അതിൽ ഏറ്റവും ലാസ്റ്റ്ലിയാണ് തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയൂ എന്ന തീരുമാനിക്കുള്ള അവകാശമാണ് പെടാത്തതായിട്ടുള്ളത് ബാക്കി രാഷ്ട്രീയ പാർട്ടി ചിഹ്നം അതിന് അനുവദിക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ് വോട്ടെടുപ്പ് ചെലവ് പരിധി നിശ്ചയിക്കുന്ന അവകാശം ഇലക്ഷൻ കമ്മീഷനുണ്ട് തിരഞ്ഞെടുപ്പിൽ ഷെഡ്യൂൾ തീരുമാനിക്കുന്ന അവകാശവും ഇലക്ഷൻ കമ്മീഷനാണ് ഇനി താഴെ പറയുന്ന അറുപത്തി ആറാമത് താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിനും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത് നോക്കിയാൽ ആസാം നാഗാലാന്റ് അരുണാചൽ പ്രദേശ് മിസോറാം ഈ ഇത്രയും സ്റ്റേറ്റിലും ഈ ഗുവാഹത്തി ഹൈക്കോടതിക്ക് ഉണ്ട് ഇനി അടുത്തത് അറുപത്തി ഏഴാമത്തേത് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിച്ച് അതിൽ തെറ്റായതല്ല തെറ്റായവ കണ്ടുപിടിക്കുക രണ്ടും മൂന്നും കറക്റ്റായിട്ടാണ് വരുന്നത് തെറ്റായിട്ടാണ് വരുന്നത് രണ്ട് രാജ്യസഭ എല്ലാ അംഗങ്ങളും തെരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത മൂന്ന് അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു അല്ല അതായത് വൈസ് പ്രസിഡന്റ് ഇനി മൗലികവകാശങ്ങൾ എന്നാൽ എന്താണ് സമ്പൂർണമായവയാണ് രണ്ട് മാത്രം തെറ്റാണ് ന്യായിരിക്കാവുന്നവ നെഗറ്റീവ് പോസിറ്റീവ് ആകാം ഭേദഗതി വരുത്താവുന്നതാണ് അറുപത്തൊമ്പത് ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് പിനാകി ചാന്ദ്ര ഹോഷൻ ചെയർപേഴ്സൺ ഇന്ത്യൻ ഭരണയുടെ പാർട്ട് നൈൻ ഓഫ് എ ചേർത്തത് താഴെ നില ഏതു വഴിയാണ് പാർട്ട് നൈൻ ഓഫ് എ എഴുപത്തിനാലാം അമൻമെൻറ്റ് ആണ് എഴുപത്തിനാലാം ഭേദഗതി പ്രകാരമാണ് എഴുപത് ഇനി അടുത്തത് വരുന്നത് എഴുപത്തൊന്ന് ഇൻ ഓർഡർ ടു ട്രാവൽ യു നീഡ് എ പാസ്പോർട്ട് രാഷ്ട്രീയ മാറ്റ് നീഡ് എ വിസ ഇമ്മ്യൂണൈസേഷൻ ജാബ്സ് ആൻഡ് ദ ഫുൾഫിൽ ക്വാറൻറ്റൈൻ കണ്ടീഷൻസ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കണക്റ്റീവ് അവിടെ ഓപ്ഷൻ എ ആണ് ഇൻ അഡീഷൻ ഐ ഹാവ് സീൻ ഹെർ ഡസ്റ്റ് ടൈംസ് ദിസ് ഇയർ ബട്ട് നോട്ട് വെരി ഓഫൻ കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ റൈറ്റ് എ ഫ്യൂ ടൈംസ് അവിടെ മെനി ടൈംസ് ആണ് വരേണ്ടത് ഇതിൽ ഓപ്ഷനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അടുത്തത് എഴുപത്തി മൂന്ന് വെൻ ഐ ഗോ ട്സ്പിറ്റൽ ഗോ ടു അത് സി ആണ് വരുന്നത് വാസ് സിറ്റിംഗ് അടുത്തത് ഐ വിൽ വെയിറ്റ് അടുത്തത് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഐ സി ഹിം ചൂസ് ദ കറക്റ്റ് അടുത്തത് ഐ മസ്റ്റ് റിമംബർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക് ഇതിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ബി ആണ് അറേഞ്ച് ദ ജെമ്പിൾഡ് സെന്റൻസസിന്റെ ബാനർ സെവൻറ്റി സിക്സ് ദ ബാൾ ഹിറ്റ് മി സ്ട്രൈറ്റ് ഇൻ ദ ഐ അടുത്തത് ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ ഗ്രോ ഓപ്ഷന് ബി ആണ് ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ അടുത്തത് എഴുപത്തി എട്ട് ഹിസ് എ ഡാഷ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് ചിപ്പ് സി എച്ച് ഐ പി അടുത്തത് സെവന്റി നൈൻ ആയി വൈറ്റഡ്